ചെറുപ്പക്കാരി പൂമുഖക്കിളി വാതിൽ തുറക്കുകില്ലേ? അതല്ലോ പിന്നെയും വിളിക്കുവോ മോനെ? മോനെ, ആ എന്താ? നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? എന്റെ പൊന്നച്ഛ, ഞാൻ പുറത്തു നിൽക്കുവാ, പിന്നെ വിളിക്കാം. ഡോക്ടറെ കണ്ടോ മോനെ? ഇല്ല, പോകുന്നേ ഉള്ളൂ. പൊന്നു സൈഡ് ആക്കണമല്ലോ. ആ അതെ, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാ, പിന്നെ വിളിക്കാം. ആ ശരി പൊന്നു. ഹലോ, ഇതെന്താണ് സീൻ? ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നീതിർക്കൂല്ല. ആ ഹലോ, കുറവുണ്ടോ മോനെ? ആ ശബ്ദമൊക്കെ അടഞ്ഞു തന്നെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ തൊണ്ട അടഞ്ഞിരിക്കുമ്പോ സൗണ്ട് യേശുദാസിന്റെ പോലിരിക്കുമായിരിക്കും. അതിന് ദേഷ്യപ്പെടാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ അതെ, ഞാനിവിടെ ഡോക്ടറെ കാണാൻ വന്ന് നിൽക്കുവാണ്. എപ്പോഴെപ്പോഴും ഇവിടെ ശല്യം ചെയ്ത എന്തിനാ? ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞതല്ലേ. എന്റെ നമ്പറായി, ഞാൻ അകത്തോട്ട് പോവാ. ആ ശരി, അതിന് തന്റെ നമ്പർ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? ഇവരൊക്കെ ഡോക്ടറെ കണ്ടിട്ടേ തനിക്ക് ഡോക്ടറെ കാണാൻ പറ്റൂ. അത് ഞാൻ ഫോണിൽ പറഞ്ഞതല്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. മറ്റുള്ളവർ എന്താ സംസാരിക്കാന്ന് കേട്ടോണ്ടിരിക്കുവാ. ഇവനൊക്കെ മോളെ, ഈ പണിയേറാനായിട്ട് എന്റെ കയ്യിലൊന്ന് പിടിച്ചേ. പയ്യെ തന്നെ, നിങ്ങക്ക് കയ്യെ കയറി പിടിക്കാനല്ലേ. ഓരോരോ അടവുകളായിട്ട് ഇറങ്ങിക്കോളും. ആ കയ്യില് മുറിവ് കാണിക്കാനാണെങ്കിൽ ഇതൊരു ENT ക്ലിനിക്കാണ്, ഇവിടെ പറ്റില്ല. വയസ്സായാലേ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. തന്നോട് ആരാ പറഞ്ഞ ഇയാളെ ഇതിനകത്തേക്ക് വലിച്ചു കയറ്റാൻ? ഞാൻ ഈ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കണം മാഡം, എന്താ പറ്റിയെന്നുള്ളത്. ഇത് എന്ത് പറ്റിയതമ്മാവാ? അത് മോനെ, ഞാൻ റോഡിലൂടെ വരുമ്പോ ഒരു ബൈക്കുകാരൻ കൊച്ചൻ കൊണ്ടുവന്ന് തട്ടിയതാ. കുറച്ച് പൈസ എടുത്ത് തന്നിട്ട് മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. മുറിവിന് മരുന്നുണ്ടോ?
ഇത് ഫസ്റ്റ് എയ്ഡ് സെന്റർ ഒന്നും അല്ല, മുറിവിന് മരുന്നേ. അല്പം ആന്റിസെപ്റ്റിക് ഒഴിച്ച് കഴുകിയിട്ട് ഇത്തിരി ഓയിൻമെന്റ് വെച്ച് കൊടുത്താൽ മതി, അതിന് ഇത്ര ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. താൻ എന്നെ പഠിപ്പിക്കുവാണോ? എനിക്കറിയാം ഇതൊക്കെ. അറിയാം മാഡം, നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ അത് എപ്പോ ഉപയോഗിക്കണമെന്ന് മാത്രം നിങ്ങൾക്കറിയില്ല. അതെ, ഇതാ ലെഫ്റ്റ് തിരിഞ്ഞ് ആ ജംഗ്ഷനിൽ മിനു മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ കിട്ടുള്ളൂ, അവിടുന്ന് വാങ്ങിയാ മതി. ഇതെന്ത് കബൂർ സീനാണ്, നിങ്ങൾ എഴുതി വെച്ചേക്കണത്? ഇയാളത് അവിടെ കൊടുത്താ മതി. സാർ, ഈ പാവത്തിന്റെ മുറിവില് ഡ്രസ് ചെയ്യാൻ ഈ ഇവര് സമ്മതിക്കുന്നില്ല. ഇത് വലിയ ആഴത്തില് മുറിവൊന്നുമില്ല, ഇതൊന്ന് ഡ്രസ് ചെയ്ത് വിട്ടേക്ക്. ഇത് എന്ത് പറ്റിയതാ? ഇത് ബൈക്ക് എന്തോ ഇടിച്ചതാന്നാ പറഞ്ഞേ. അതൊന്ന് ഡ്രസ് ചെയ്ത് വിട്ടേക്ക്, കാശൊന്നും മേടിക്കണ്ട. പിന്നെ അടുത്ത ആളെ പറഞ്ഞു വിട്ടേക്ക്. ശരി സർ. ആ രജിസ്റ്ററിൽ പേരും ഡീറ്റെയിൽസും എഴുത, ഞാൻ ദാ വരുന്നു. വേഗം വാ. ജുബിന, വന്നോളൂ. കേട്ടൊക്കെയായിട്ട് വരുന്ന് ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമ്മുടെ കാര്യം നടന്നില്ല, നിങ്ങളുടെ കാര്യം നടക്കട്ടെ, വെറുതെ സമയം കളഞ്ഞ് നമ്മുടെ കാര്യം നടന്നില്ല, അതുകൊണ്ട് പോകുന്നു. ഇനി ഇവരുടെ നമ്പർ ചോദിച്ചാലോ? എന്താ പേരുകളാ, എന്താ നിങ്ങളുടെ പേര്? താനാ പെങ്കൊച്ചിനെ കാണിക്കാനല്ലേടോ ഈ ഷോ ഓഫ് ഒക്കെ കാണിച്ചത്. അതെല്ലോ, അല്ലാതെ ഈ വഴിയെ പോകുന്ന വയ്യാവയിലേക്ക് തലയെ വെക്കാൻ ആമയും ഹാഡോർ വാട്ടും. പോയാ? ഹലോ, ആ അളിയാ, എന്താ പരിപാടി? ഞാനിപ്പോ എവിടെന്നാ വിളിക്കണെന്നറിയോ? എന്റെ പുതിയ ഫോണിൽ നിന്നാളാ ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഭയങ്കര പാടായിരിക്കും എന്ന് വിചാരിച്ചത്. അതൊരു പ്രശ്നമില്ല കേട്ടോ, ടച്ച് കളിക്കാൻ എന്ത് രസമുണ്ടറിയോ. അപ്പൊ ശരി, ഞാൻ വൈകുന്നേരം വിളിക്കാം. ഓക്കെ. ആ ചേട്ടാ, സ്ട്രോങ്ങിലൊരു ചായ. ഇവൻ കട്ട് ചെയ്തില്ലേ? ഷോ ഇല്ല ചായ. ചേട്ടാ, ഈ കോള് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഇതറിയെങ്കിൽ ഞാനിവിടെ നിൽക്കോ. ഇപ്പട്ടക്കെനിക്ക് പിടികിട്ടേ. ഒരു ചായ. വാട്സാപ്പിലൊന്നും ഒരുത്തനും ഇല്ലേ? എന്താ ഈച്ച പോകും? ഭാഗ്യം. കഴിക്കാൻ എന്തെങ്കിലും? വേണ്ട വേണ്ട, ഇതൊക്കെ ഞാൻ തന്നെ തിന്നേണ്ടി വരും. മോനല്ലേ ഇന്ന് ആശുപത്രിയിൽ വെച്ച്? ആ ഞാൻ തന്നെ. ആ മോൻ്റെ അച്ഛനും അമ്മയും പുണ്യം ചെയ്തവരാ, നന്നായി വരും മോനെ. ഇതിലെന്താ മാത്ര പുണ്യവും ബാബു? അല്ല, ഇന്ന് ആദ്യമായി കണ്ട് എന്നെ സഹായിക്കാൻ ആ ആശുപത്രിക്കാരായിട്ടൊക്കെ തല്ലുകൂടിയെന്ന് ഓർത്തപ്പോ. അതിപ്പോ ബൈക്ക് ഇടിച്ചോണ്ടല്ലേ എനിക്ക് അമ്മാവനെ കൊണ്ടുവേണ്ടി വന്നത്. വീട്ടിൽ വെച്ചായിരുന്നെങ്കിൽ അമ്മാവന്റെ മക്കള് കൊണ്ടുപോയേനെ. എന്തു പറ്റി അമ്മാവ്, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല,
മോനൊന്നും പറഞ്ഞില്ല, എല്ലാം എൻ്റെ തെറ്റാ. എന്നാലും എന്നെപ്പറ്റി ഇത്രയും നല്ലത് പറഞ്ഞതല്ലേ, എന്നോട് പറയാലോ. മോന് ബൈക്ക് ഇടിച്ചതായിട്ടല്ലേ അറിയാവൂ. പിന്നെ അല്ലല്ലോ എന്റെ വീട്ടുകാരെ നിങ്ങൾക്ക് കണ്ടുവിടാം. എന്റെ വീട്ടിൽ എത്തേണ്ട താമസം നിങ്ങൾക്ക് ഇങ്ങോട്ട് ഓടണം, അറിയാം എനിക്ക്. വാതിലും തുറന്നിട്ട് കിടന്ന് ഉറങ്ങിക്കോ. അതെ, വല്ലവരും വന്ന് സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോയാലേ എന്റെ കെട്ടും എന്റെ കയ്യിലെ കാശാ പോകുന്നത്. നിങ്ങൾക്ക് കാലം നീട്ടിയിരുന്ന് നാല് നേരം വെട്ടി വിഴുങ്ങിയാ മതിയല്ലോ. പച്ച വെള്ളം തരല്ല ഞാൻ. ഓ, പത്രം വായിച്ചിരുന്നു. ഇവിടെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണം, നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. അങ്ങേർക്ക് വേറെ രണ്ട് മക്കളുണ്ട്, ഇങ്ങേർക്ക് അവരുടെ അടുത്ത് പോയി നിന്നൂടെ? ആരോട് പറയാൻ? അതെങ്ങനെ മനുഷ്യനായാലേ നട്ടെല്ല് വേണം. മാറി നിക്കാൻ. ഞങ്ങളുടെ പ്രശ്നത്തിൽ അച്ഛൻ ഇടപെടണ്ട, ബാക്കി മക്കൾക്കെല്ലാം വാരിക്കോരി കൊടുത്തല്ലോ. എനിക്ക് തന്നതോ ഈ വീട് മാത്രം, അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇവളെ തല്ലുന്നത്? ഇവള് പറയുന്നത് എന്താ തെറ്റ്? ഇവിടെയൊക്കെ വലിയ വലിയ ആൾക്കാർ താമസിക്കുന്നതാ. ഇനിയിപ്പോ എവിടെയെങ്കിലും ചോരേൽപ്പിച്ച് നടക്കണ്ട, എവിടെയെങ്കിലും പോയി മരുന്ന് വെക്കാൻ നോക്ക്. ഞങ്ങക്കേ ഇനിയും പുറത്തിറങ്ങി നടക്കാനുള്ളതാ. കേരടി അത്. അമ്മയില്ലാത്ത മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതിനെ അവരെനിക്കിട്ട വില 500 രൂപ. വിലയിട്ട് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. മോൻ നല്ലൊരു മോനാന്ന് എനിക്കറിയാം. അച്ഛനെയും അമ്മയെയും നന്നായിട്ട് നോക്കണം. ബാക്കി ഹലോ അച്ഛ. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഡോക്ടറെ കണ്ടു അച്ഛ.
ചായ കുടിച്ചോ. നീ എന്താടാ ഇങ്ങനെ സംസാരിക്കുന്നത്? സാധാരണ ദേഷ്യപ്പെടാറല്ലേ പതിവ്? ഞാൻ ദേഷ്യപ്പെടുമ്പോ അച്ഛന് വിഷമാവാറില്ല. നീ എന്റെ മോനല്ലേടാ.